ോൺസ് അഥവാ മുള്ളുകൾ ആരും ഇഷ്ടപ്പെടാറില്ല മുള്ളുകൾ ഉള്ളയിടത്തു നിന്നും സാധാരണയായി നാം ഒഴിഞ്ഞു മാറി നടക്കുകയാണ് ചെയ്യാറുള്ളത് കാരണം മുള്ളുകൾ കുത്തി വേദനിപ്പിക്കുന്നവയാണ് കുത്ത് കിട്ടുന്ന ഇടത്ത് നിന്നും ചോര പൊടിയും പിന്നെ അത് ഉണങ്ങുവാൻ കാലതാമസവും നേരിടും അങ്ങനെയെങ്കിൽ ഒരു മുള്ള് ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ നിരന്തരമായി കുത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ വളരെ ശോചനീയമായിരിക്കുമല്ലോ ഒരു അനുഭവത്തിൽ കൂടി കടന്നുപോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തി അത്രേ അപ്പോസ് പൗലോസ് സാത്താൻ്റെ ദൂതനായിരുന്നു പൗലോസിൻ്റെ ശരീരത്തിൽ നിരന്തരമായി കുത്തിക്കൊണ്ടിരുന്നത് ഈ മുള്ളിനെ നീക്കേണ്ടതിന് പൗലോസ് മൂന്ന് വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു മുള്ളിനെ നീക്കേണ്ടതിന് പകരം കർത്താവ് പൗലോസിന് കൃപ കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇത് നിനക്ക് മതിയെന്ന് തൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന പൗലൂസ് നിർത്തിവെച്ചു പകരം കർത്താവ് നൽകിയ കൃപയെ സന്തോഷത്തോടെ സ്വീകരിച്ചു അങ്ങനെ ചെയ്യുവാൻ പൗലൂസിന് ഇടയായതിന് കാരണമുണ്ട് താൻ തന്നെ പറ്റി പറയുന്നത് ശ്രദ്ധിക്കുക ഖിലാത്തിൽ ലേഖനം രണ്ടാം മതിയായം ഇരുപതാം വാക്യം ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത് ഞാൻ ദൈവത്തിൻ്റെ കൃപ വൃദ്ധാവാക്കുന്നില്ല ക്രിസ്തുവിനോടുകൂടെ പൗലോസ് ക്രൂശിക്കപ്പെട്ടപ്പോൾ അവൻ്റെ ഇഷ്ടവും അവൻ ക്രൂശിച്ചു ഇപ്പോൾ പൗലോസ് ജീവിക്കുന്നത് അവന് വേണ്ടിയും അവൻ്റെ ഇഷ്ടത്തിനും വേണ്ടിയല്ല പകരം അവൻ പറഞ്ഞതത്രേ എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു അങ്ങനെ പൗലൂസ് ക്രിസ്തുവിനായും ക്രിസ്തുവിൻ്റെ ഇഷ്ടത്തിനുമായും ജീവിച്ചു തൻ മാത്രമേ തൻ്റെ ശരീരത്തിലെ മുള്ളു മാറ്റുന്നതിന് പകരം കർത്താവ് തന്ന കൃപയെ പൂർണ്ണ മനസ്സോടെ സ്വീകരിച്ചത് നമ്മുടെ ജീവിതത്തിലുമുണ്ടായ ചില മുള്ളുകൾ ജീവിതാവസാനം വരെ നീണ്ടു നിന്നേക്കാം നാം പ്രാർത്ഥിക്കുന്നു എന്നാൽ അത് മാറിക്കേട്ടുന്നില്ല ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കാഞ്ഞിട്ടല്ല അവൻ നമ്മുടെ പ്രാർത്ഥന കേട്ടു അതുകൊണ്ടത്രേ അവൻ നമുക്ക് കൃപതെന്നത് ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ശക്തി പകരുന്ന വേദനയിൽ ആശ്വാസം പകരുന്ന കർത്താവിൻ്റെ കൃപ അവൻ നമുക്ക് തന്നിട്ടുണ്ട് കർത്താവ് എന്നും നമ്മോട് പറയുന്നു ദാറ്റ് ഈസ് സഫീഷ്യൻറ്റ് ഫോർ യു നിനക്ക് അത് മതി ഹാവ് എ ബ്ലസ്ഡ് ഡേ